എല്ലാവർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഡെൻഡ്രോബിയം ഓർക്കിഡ് എല്ലാം തന്നെ ബെഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ചിലത് പൂവായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. മെച്ചൂർഡ് പ്ലാന്റ് ആണ് എല്ലാം തന്നെ. അതുകൊണ്ട് ഇതിലിപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്ലാന്റ് അങ്ങനെ തന്നെ പോട്ട് ചെയ്ത് ചെറിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ എന്നും ഫ്ലവറാണ്. കാരണം എല്ലാം തന്നെ നമ്മൾ മെച്ചൂർഡ് ആക്കിയ പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാത്തിലും ബെഡ് വന്നതാണ്. രണ്ടും മൂന്നും ഷൂട്ട്സുകളാണ് കേട്ടോ. ഓരോ പ്ലാന്റിൽ രണ്ട് മൂന്ന് അതാണ് ഷൂട്ട്സിൻ്റെ എണ്ണം. എല്ലാം തന്നെ ഹെൽത്തി പ്ലാന്റുമാണ്. നമ്മൾ ചെറിയ സീഡ്ലിങ്സൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കെയറും ഓർക്കിഡ് ബ്ലൂംസൊക്കെ അടിച്ചു കൊടുത്ത് ഒരു വർഷത്തോളം എടുക്കും പൂവിടാനായിട്ട്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എല്ലാം തന്നെ മെച്ചൂർഡ് പ്ലാന്റാണ്. അതേപോലെ ഫെറനോപ്സിസും ഓർക്കിഡ് അവൈലബിളാണ്. അതും ബെഡ് വന്നതുകൊണ്ട് ഫ്ലവർ ആയതുകൊണ്ട് ഫെലനോപ്സിസും ഇതേപോലെ തന്നെ മെച്ചൂർ പ്ലാന്റാണ്. ഫെലനോപ്സിസൊക്കെ സീഡ്ലിങ്സ് മേടിച്ചിട്ട് പെട്ടെന്ന് നശിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ നമ്മളിതേപോലെ ബെഡ് വന്ന പ്ലാന്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നശിച്ചു പോവില്ല. നമ്മൾ നനക്കുന്ന ടൈമിൽ ഫെലനോപ്സിസ് ഡെൻഡ്രോബിയം നനക്കുന്ന പോലെയല്ല ഫെലനോപ്സിസ് നനക്കേണ്ടത്. ഫെലനോപ്സിസ് നമ്മൾ ലീഫിലൊന്നും വെള്ളം കെട്ടി നിൽക്കാനൊന്നും പാടില്ല. ഒരു വേരിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഡെൻഡ്രോബിയം ആവുമ്പോൾ നമുക്ക് ഡെൻഡ്രോബിയത്തിന് ഇങ്ങനെ ലീഫ് സ്റ്റെമ്മിലാണ് നിൽക്കുക. അപ്പോൾ ആ സ്റ്റെമ്മൊക്കെ നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കണം. പക്ഷെ അതേപോലെ എല്ലാ ഫെലനോപ്സിസ് കേട്ടോ. ഫെലനോപ്സിസിന് നമ്മൾ ആ ചുവട്ടിലെ വേരിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊതുവേ നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഭംഗിയും. അതേപോലെ തന്നെ ഒരു 3 മാസത്തോളം അത്യാവശ്യം വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ 3 മാസത്തോളം ആ പ്ലാന്റ് നമുക്ക് ഫ്ലവർ ഇട്ടിങ്ങനെ നിൽക്കും. അതാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. അതാണ് നമുക്ക് ഈ ഓർക്കിഡ് പ്ലാന്റ്സ് പൊതുവേ നമുക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. നമ്മളീ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് അയക്കാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. ഫെലനോപ്സിസ്, അതേപോലെ തന്നെ മൊക്കാറോ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതും ഫ്ലവർ വന്ന പ്ലാന്റ് തന്നെയാണ്. ഫ്ലവർ വന്നതും ഫ്ലവർ ഇടാത്ത പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ. നല്ല റൂട്ടായ നല്ല വലിയ പ്ലാന്റാണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ ഫ്രണ്ടിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ നനക്കുന്നതിന് പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വെള്ളമൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.